എട്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെങ്കിലും മിനിമം ഒരു ഒന്റർപ്രണർക്ക് ഉണ്ടാകണം എന്നാണ് നമ്മൾ പറയാം നെറ്റ്വർക്ക് യുവർ എന്ന് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഞാനൊക്കെ സത്യം ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെയാണ് ഞാൻ പറയുന്നത് പ്രിൻസിപ്പിൾ പ്രകാരം ആ ട്വന്റി പെർസെന്റേജ് കസ്റ്റമർ ആയിരിക്കും എയ്റ്റി പെർസെന്റേജ് ബിസിനസ് തരിക ആ ട്വന്റി പെർസെന്റേജ് കസ്റ്റമറുടെ എങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാകണം എന്നാണ് പൈസ ഉള്ളത് കൊണ്ട് ഫാമിലിക്ക് ബെനിഫിറ്റ് കിട്ടും ഈ പൈസ കൂടത്തിൽ ും വേണം പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിൽ പിന്നീട് പൈസ ഫാമിലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ചോദ്യത്തിന് നമ്മൾ അവരുടെ നമസ്കാരം സർ നമസ്കാരം സർ ഒരു ഓണ്ടർപ്രണറെ സംബന്ധിച്ച് അയാളെ സക്സസിലേക്ക് എത്തിക്കുന്നത് അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന അയാളുടെ ബിസിനസ് ആയിരിക്കാം അയാളുടെ പണമായിരിക്കാം പക്ഷെ അതിനകത്തേക്ക് അപ്പുറത്തേക്കെല്ലാം അയാൾ ഉണ്ടാക്കിയ കുറെ നെറ്റ്വർക്ക് ഒരു ഒരു ഓക്സിജൻ പോലെ കാര്യമാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഒരു ബിസിനസ്സിൽ മസ്റ്റ് ആയിട്ടും വേണം എന്ന് പറയുന്ന കുറച്ച് കൊറച്ച് എന്താണെന്ന് ചോദിച്ചാ സർ എന്താ പറയും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഉള്ള ബന്ധങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ കാണുന്നത് ഈ റിലേഷൻഷിപ്പിനെയാണ് ഈ റിലേഷൻഷിപ്പുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പല ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും വലിയ അതാണ് എട്ട് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളെങ്കിലും മിനിമം ഒരു ഒൻടർപ്രണർക്ക് ഉണ്ടാകണം എന്നാണ് നമ്മൾ പറയുക ഈ എട്ട് കാറ്റഗറിയായ ആളുകളെയും ഇയാൾ റെഗുലറായി ആ ബന്ധം ഉണ്ടാക്കുകയും മെയിൻ ചെയ്യുകയും വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വലിയ ഗുണം ചെയ്യും എന്നാണ് ആ എട്ട് നെറ്റ്വർക്കുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഒരു ഒരു ഒണ്ടർപ്രണിനെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് എന്തായിരിക്കും ഒന്ന് അയാളുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അപ്പം കസ്റ്റമർ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് അത് നമ്മുടെ പ്രധാനപ്പെട്ട കസ്റ്റമർ പ്രത്യേകിച്ച് ഒരുപാട് കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്പർ എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ പ്രകാരം ആ ട്വൻ്റി പെർസെൻറ്റേജ് കസ്റ്റമർ ആയിരിക്കും എയ്റ്റി പെർസെൻറ്റേജ് ബിസിനസ് തരിക ആ ട്വൻ്റി പെർസെൻറ്റേജ് കസ്റ്റമറുടെ എങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാകണം എന്നാണ് പ്രധാനപ്പെട്ട കസ്റ്റമറുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം അതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തത് പൊട്ടൻഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി അതായത് ഇപ്പോൾ അല്ല പക്ഷേ ഭാവിയിൽ അദ്ദേഹം കസ്റ്റമർ ആവാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പരിചയപ്പെടുന്ന ആളായിരിക്കാം അപ്പോൾ അദ്ദേഹം ഉള്ള ഇപ്പോൾ ഉദാഹരണം നമുക്ക് സ്പേസ് ഉണ്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പത്ത് കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരാളെ പരിചയപ്പെട്ടാൽ അദ്ദേഹം നമ്മുടെ സ്പേസിൻ്റെ കൾച്ചറിന് യോജിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്ന് പറയുന്ന ആ നെറ്റ്വർക്കിലേക്ക് കയറ്റിയിടും അപ്പോൾ അതാണ് രണ്ടാമത്തെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മൂന്നാമത്താണ് അദ്ദേഹത്തിൻ്റെ സപ്ലയർ എന്ന് പറയുന്നത് സപ്ലയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പല ടൈപ്പ് ഓഫ് നമുക്ക് നമ്മുടെ സപ്ലൈ ചെയിനിൽ നമുക്ക് സഹായിക്കുന്ന ആളുകളുണ്ടാകും നമ്മൾ സാധനം വാങ്ങുന്ന ആൾ നമുക്ക് സർവീസ് തരുന്ന ആൾ അപ്പോൾ അങ്ങനെ സപ്ലയർ വെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതാണ് മൂന്നാമത്തെ നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയാവുന്നത് നാലാമത്തേത് നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന അതായത് കോമ്പറ്റീറ്റർ ആവാം ഇല്ലെങ്കിൽ അതേ ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നതാവാം ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ളൊരു ഒൻറ്റർപ്രണറിയൽ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ പോയാൽ ഇത് കിട്ടും ഉദാഹരണം സ്പേസിൽ വരുന്ന സ്പേസിൽ വരുന്ന എല്ലാവരും പല ടൈപ്പ് ഓഫ് ഒൻറ്റർപ്രണേഴ്സാണ് അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് അത് ആ കൂട്ടായ്മ ഭയങ്കര ഗുണം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും പല ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയർ ചെയ്യാനൊക്കെ നമ്മുടെ സ്പേസിലൊക്കെ നടക്കുന്ന പോലെ തന്നെ അതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അഞ്ചാമത്തെ നെറ്റ്വർക്ക് എന്ന് ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്ന് പറയുന്ന ആളുകൾ കാരണം നമുക്ക് എപ്പോഴാണ് കൊണ്ടൊരു ആവശ്യം വരിക എന്ന് അറിയാൻ പാടില്ല അപ്പോൾ അവരുമായി ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ബന്ധപ്പെടുകയല്ല വേണ്ടത് ആ ബന്ധം ശാശ്വതമായി നിലനിർത്തി കൊണ്ടുപോയിരിക്കുക എന്നതാണ് ഇതാണ് അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആറാമത്തതാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൽ ബാങ്കിങ്ങും പെടാൻ കേട്ടോ ഇപ്പം നമ്മൾ ലോൺ എടുക്കുന്നവരാണെങ്കിൽ ബാങ്കായിട്ടുള്ള ബന്ധം ഇനി ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളവർ ഇൻവെസ്റ്റ് ചെയ്തവർ അങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ആറാമത്തേത് ഏഴാമത്തത് ഒരു ലേണിംഗ് ഗ്രൂപ്പ് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പഠിക്കാൻ താല്പര്യമുള്ളൊരാളുകൾ അങ്ങനെയുള്ള എപ്പോഴും ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കയ്യിൽ വച്ചേക്കും കാരണം നമ്മൾ വായിക്കാത്ത പുസ്തകങ്ങൾ നമ്മൾ കാണാത്ത ചില ഇൻഫർമേഷനൊക്കെ ഇവർക്ക് നമുക്ക് തരും അപ്പോൾ അങ്ങനെ ഒരു ലേണിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒന്ന് എട്ടാമത്തത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന എട്ടാമത്തെ ഒരു ഗ്രൂപ്പ് അത് നമ്മുടെ ഫാമിലി ഈ എട്ട് ഗ്രൂപ്പുകൾ അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിച്ചേക്കാം എംപ്ലോയി എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് വേണ്ടേ എന്നൊരു ചോദ്യം ഞാനതിനെ നെറ്റ്വർക്കായിട്ട് കാണുന്നില്ല അത് നിരന്തരം ബന്ധപ്പെടുന്നതായതുകൊണ്ട് അത് നിങ്ങളുടെ ഭാഗമായി മാറ്റുന്നു ഞാൻ അല്ല നിരന്തരം നിങ്ങൾ ബന്ധപ്പെടുന്ന അല്ല നിങ്ങൾ ബിസിനസിന് പുറത്താണ് നിരന്തരം ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു നെറ്റ്വർക്ക് കൂടി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇങ്ങനെ എട്ടോ ഒമ്പതോ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഞാനൊക്കെ ചെയ്യുന്നത് ആദ്യം ഇവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലിസ്റ്റുമായി നിരന്തരം ബന്ധം നിലനിർത്തണം എന്ന് തീരുമാനിക്കും അതിനു വേണ്ടിയുള്ള ചില സ്ട്രാറ്റജികൾ ഉണ്ടാക്കും ആ സ്ട്രാറ്റജികൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇതിലുണ്ടാകുന്ന ഇപ്പൊ സാർ ആദ്യം പറഞ്ഞില്ലേ കസ്റ്റമേഴ്സ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഒരാളിപ്പോ നമ്മുടെ കസ്റ്റമർ ആയില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നമ്മുടെ ഒരു കസ്റ്റമർ എന്തായാലും അയാളായിരിക്കും അപ്പൊ അയാൾ അങ്ങനെ ഒരു കാറ്റഗറി തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ നമ്മളിടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നൊക്കെ പറയുന്നത് അതായത് ഇപ്പോഴല്ലെങ്കിൽ അഞ്ചു കൊല്ലം കൈ കസ്റ്റമർ ആകും എന്നാണ് നമ്മുടെ വിശ്വാസം കാരണം പല കാരണങ്ങൾ കൊണ്ടായാലും കസ്റ്റമർ ആവാത്തത് അപ്പൊ അവർ കസ്റ്റമറാകും അപ്പൊ ആ ഈ ബന്ധം നമ്മൾ ആ സമയത്ത് മാത്രം നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ബന്ധം നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ബന്ധം ശരിയാവാതെ പോകുന്നതിന് കാരണം ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ നിങ്ങളെ ഞാൻ വിളിക്കൂ അപ്പൊ അങ്ങനെ വരുന്ന കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ വിളിക്കണേന്ന് പകരം നമ്മളെ നെറ്റ്വർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണെന്ന് കരുതിക്കോളൂ ആ റിലേഷൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സുഖമാണോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കൊരു വാല്യൂ അഡീഷൻ കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സ്വാഭാവികമായി നിങ്ങൾക്ക് ഞാൻ വിളിക്കുമ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ അയാൾ വിളിക്കുകയുള്ളൂ എന്ന് ചിന്ത വരില്ല അപ്പോൾ അതുകൊണ്ട് പൊട്ടൻഷ്യൽ കസ്റ്റമറെ കാര്യമായി ഡീൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും അനുഭവവും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ എല്ലാ നെറ്റ്വർക്കുകളിലും മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടണം ാണ് അതായത് എനിക്ക് എനിക്ക് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അതായത് നമ്മൾ വളരുന്നുണ്ടെങ്കിൽ ഒപ്പം ഒപ്പവരും വളർന്നിരിക്കണം അതാണ് അതിനകത്ത് വളർന്ന ഇത് ഞാനത് പുറകോട്ട് പോകാം സാറ് പറഞ്ഞ ഒരു ലാസ്റ്റ് ഒരു കാറ്റഗറി എനിക്ക് സാറ് കുറച്ചും കൂടി അതിനെപ്പറ്റി പറയാനുണ്ടാവും ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാരണം സ്പേസിൽ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം ഒരു ഓണ്ടർപ്രിനർ സക്സസിലേക്ക് എത്തണം എന്ന് ഉണ്ടെങ്കിൽ അയാളുടെ പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ ബാക്ക്ബോൺ ആണ് അയാളുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് നമുക്കൊരു ഫാമിലി മീറ്റൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലിയുടെ ഫ്രണ്ട്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് നമുക്കിത് ഈ ഒരു ടോപ്പിക് നമുക്ക് ചെയ്യാം ഫാമിലി വളരെ പ്രധാനപ്പെട്ട ഫാമിലിയെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ഈ ഫാമിലി നമ്മൾ ബിസിനസ് ഒക്കെ വളരെ നന്നായി ചെയ്യും അവസാനം കുടുംബത്തിൽ ചെല്ലുമ്പോ കുടുംബം ഉണ്ടാവില്ല പൈസയുണ്ട് കുടുംബമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ട്രാജഡിയാണ് സത്യം പറഞ്ഞ അപ്പൊ അതിന് പകരം പൈസയും കുടുംബവും ഉണ്ടാകുന്നതാണ് പൈസ ഉണ്ടാകുമ്പോൾ കുടുംബമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് യാത്രകൾ പോകാൻ പറ്റും മക്കൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും വൈഫിന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഹസ്ബൻഡിന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും പല കാര്യങ്ങൾ പൈസ ഉള്ളതുകൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാവണം എന്നില്ല കേട്ടോ അപ്പോൾ പൈസ ഉള്ളത് കൊണ്ട് ഫാമിലിക്ക് ബെനിഫിറ്റ് കിട്ടും ഈ പൈസ കൂടത്തിൽ ഫാമിലിയും വേണം എന്നാണ് പൈസ ഉണ്ടാക്കുന്ന ഓട്ടത്തിൽ ഫാമിലി നഷ്ടപ്പെടുകയും പിന്നീട് പൈസ ചിലവാക്കാൻ ഒരു ഫാമിലി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ട്രാജഡിയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പം നമ്മൾ ബിസിനസിന്റെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമുക്കൊരു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകും ചിലപ്പോൾ ഈ ബിസിനസ്സുമായി ബിസിനസ്സിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാകാം ഈ ബിസിനസ്സിലല്ലാത്ത ചില സൗകര്യം നമ്മളുണ്ടാകും ഇപ്പോൾ സാമഗ്രിയായിട്ടോ ഇല്ലെങ്കിൽ ഒന്റർപ്രണർഷിപ്പായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ചിലർ ഇപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് എന്തിനാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ചോദ്യത്തിന് നമ്മൾ നമ്മളാകുന്നത് അവരുടെ മുമ്പിലാണ് എന്നാണ് ആ നെറ്റ്വർക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ എനിക്ക് കുറച്ച് വളരെ ക്ലോസായ കുറച്ച് ഉണ്ട് വളരെ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് ഒരു യഥാർത്ഥ മധു എന്ന് എന്നുപറയുന്നത് അവരുടെ മുമ്പിലാണ് അപ്പം ആ അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള സ്ഥലത്തെ ഒളിച്ചു കളിയാണ് നല്ലവർ മനുഷ്യന്മാരെപ്പോഴും അവരുടെ അവരുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വളരെ ഒരു കുട്ടികളെ പോലെ വളരെ പൊതു ഞാനിപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ഒരു മധുഭാസ്കരൻ എന്ന് പറഞ്ഞ അമ്പത്തിമൂന്ന് വയസ്സായ ഒരാൾ ആ അതിന്റെ അതിൻ്റെ പക്വത എല്ലാം കാണിക്കണമല്ലോ പക്ഷേ ആ സൗഹൃദത്തിൽ മെച്ചൂരിറ്റി ഉണ്ടാവണം എന്നില്ല നമ്മളൊരു കുറ്റിയെ പോലെ ആയിരിക്കും ചിലപ്പോ അപ്പൊ ആ ബന്ധങ്ങൾ എപ്പോഴും അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടു നടക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ അത് കളയാൻ പാടില്ല ഞാൻ അതെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനറിസംസ് മസ്റ്റായിട്ട് വേണ്ട കുറെ കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ കീപ്പ് ചെയ്യണം പക്ഷെ അല്ലാതെ നമ്മുടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും ഒരു ചിലപ്പോ എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് മാറി നമ്മൾ ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് അവരുടെ അടുത്തായിരിക്കും ഇല്ല നമ്മുടെ കൂടെ ഒന്റർപ്രീനർഷിപ്പ് ചെയ്യുന്ന ആളുകളും അങ്ങനെ ഉണ്ടാവാൻ കേട്ടോ ഇപ്പൊ ചിലരൊക്കെ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച ഇപ്പൊ എനിക്കൊക്കെ കുറച്ച് പഴയ ഫ്രണ്ട്സ് ഉണ്ട് ഭയങ്കര ക്ലോസ് ആണ് ഞങ്ങൾ അപ്പൊ അങ്ങനെ ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കാരണം നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് ഇന്ന് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്ന് സാറിന് ഏറ്റവും ഭയങ്കര ആയിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്തതുമായിട്ട് ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഒരു ബന്ധം എന്ന് പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് കഥ പറയുകയാണെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ എന്റെ ലൈഫിൽ എനിക്ക് പറയാൻ പറ്റും അതായത് ഒരു സാധാരണ ബന്ധങ്ങൾ തൊട്ട് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര കൺസേൺ ആണ് അത് ഞാൻ നന്നായി സൂക്ഷിക്കുന്ന ഒരാൾ അതുകൊണ്ട് ഓരോ ബന്ധങ്ങൾ അപ്പം ഇത് പറയുമ്പോൾ വെച്ചാൽ ചില ബന്ധങ്ങൾ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ എനിക്ക് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ചോദ്യം ചോദിച്ചാൽ അങ്ങനത്തെ ബന്ധങ്ങൾ എനിക്ക് ഓർമ്മയില്ല വളരെ ചുരുക്കം ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ മെജോറിറ്റി ബന്ധങ്ങൾ എന്നെ വളർത്തിയിട്ടേ വരും എന്നെ പല രീതിക്ക് വളർത്തിയ ബന്ധങ്ങളുണ്ട് അതായത് ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ ഇന്നുണ്ട് എന്നതാണ് അത് നിന്റെ കണച്ചിൽ അതിൻ്റെ തുടക്കം ഇട്ടു അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ട് ഒരു വാല്യൂഷൻ കൊടുത്തു അപ്പം അങ്ങനെ ഉണ്ടായതാണ് അപ്പം അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഉയർന്നു പോയതിന് മുഴുവൻ ഉത്തരവാദിത്തവും എൻ്റെ ബന്ധങ്ങൾക്ക് കൊടുക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും ഫോണിൽ ഫോൺ നമ്പർ കൂടുമ്പോൾ ഞാൻ വളരുന്നു എന്ന് എൻ്റെ വീട്ടിൽ പറയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓണ്ടർപ്രണേഴ്സും അവരുടെ ലൈഫിലും ഇതുപോലെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റട്ടെ അവരുടെ ബിസിനസ്സും വളരട്ടെ ഒപ്പം ആ നെറ്റ്വർക്കും അത് അതുപോലെ തന്നെ വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ ദിയാങ്ക് യു